ക്ഷണിക്കുന്നു. ദൈവം നിന്നെ സഹായിക്കുന്നു. ദൈവത്തെ നാമത്തിന് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെ രേഖപ്പെടുത്തുന്നു. വിഘടനത്തിനേറിയ ജീവിതത്തിലെ അല്പസമയം നിങ്ങളോട് പറയുവാൻ പോകുന്ന സന്ദേശം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നാം അധിവസിക്കുന്ന ഈ കേരള ഭൂമിശാസ്ത്രപരമായി വളരെ മനോഹാരിത നിറഞ്ഞ ഒരു ഭൂമിയാണ്. കിഴക്ക് സഖ്യൻ പർവ്വതനിരകൾ പച്ചപ്പട്ട പുതച്ചുകൊണ്ട് നിൽക്കുകയാണ്. പടിഞ്ഞാറ് അറബിക്കടലിന്റെ തീരത്തിന്റെ മനോഹാരിതകളും ആലപ്പുഴയുടെ തീരങ്ങൾ, കുട്ടനാടിന്റെ തീരങ്ങൾ, കുട്ടനാട് മേഖലകളിലെല്ലാം കായലിന്റെയും പച്ചപ്പർവതാനെ വിരിച്ചതുപോലെയുള്ള നെൽപ്പാടങ്ങളുടെയും എല്ലാം സൗന്ദര്യം ലോകത്തിലെ മറ്റ് ഇതര ഭൂപ്രകൃതികളിൽ നിന്ന് നമ്മുടെ ഈ കേരളത്തെ വ്യത്യസ്തമായി മനോഹാരിത നിറഞ്ഞതാക്കി തീർത്തിരിക്കുക. കേരളത്തിലെ ഈ വശ്യ മനോഹാരിത ദർശിക്കുവാൻ വേണ്ടി ഓരോ വർഷവും അനേക വിനോദസഞ്ചാരികൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അല്ലെങ്കിൽ ഡോളർ മുടക്കി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ സന്ദർശിക്കുവാനായിട്ട് എത്തും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർനെറ്റ് മാഗസീനിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5-സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നമ്മളെക്കാൾ വലിയ സംസ്ഥാനങ്ങളിലെല്ലാം 7, 8, 10 ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ 46 ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട് എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം കൂടിയിരിക്കുന്നതിന്റെ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി വിനോദസഞ്ചാരികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അത്. അപ്പോൾ വശ്യ മനോഹാരിത നിറഞ്ഞതായ ഒരു ഭൂപ്രകൃതി ദൈവം നമ്മുടെ കേരളത്തിന് ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ കൊച്ചു കേരളം ഉന്നത നിലവാരം പുലർത്തുകയാണ്. നമ്മുടെ കൊച്ചു കേരളം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 100% സാക്ഷരത നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരക്ഷരരായ അനേകം ജനങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 100% സാക്ഷരത നേടി. മാത്രമല്ല വീണ്ടും വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കേരളം വളരെയധികം പുരോഗതി പ്രാപിച്ചു. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ പാസ്സായാൽ അതൊരു വലിയ വാർത്തയാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് എല്ലാ വീട്ടിലും തന്നെ ഒരു ഡിഗ്രിക്കാരൻ ഉണ്ടാകത്തക്ക വിധത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ വളരെയധികം മുൻപന്തി പ്രാപിച്ചിരിക്കുകയാണ്. വെറും ഒരു ബിരുദം നേടുന്നവർ മാത്രമല്ല, ബിരുദാനന്തര ബിരുദം നേടുന്നവരും പ്രൊഫഷണൽ ഡിഗ്രികൾ നേടുന്നവരുടെ എണ്ണം വളരെയധികം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായി നമ്മുടെ ഈ കേരളം വളരെ ഉന്നത നിലവാരം ഈ കാലഘട്ടങ്ങളിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി ഡിഗ്രി നേടുന്നവരുടെ എണ്ണവും ഈ കാലഘട്ടങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായി നമ്മുടെ കേരളം വളരെ മുൻപന്തിയിലാണ്. ആരോഗ്യ പരിപാലന രംഗം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോലും പല ഹോസ്പിറ്റലുകളെല്ലാം ഉന്നതമായ സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ആശുപത്രി സംവിധാനങ്ങൾ, ആരോഗ്യ പരിപാലന കാര്യങ്ങളെല്ലാം നമ്മുടെ കൊച്ചു കേരളം വളരെയധികം മുൻപന്തിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കൊറോണ കാലത്ത് കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്ത് കേരള ഗവൺമെന്റ് ചെയ്ത സുദീർഘമായ സേവനത്തെ മാനിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന്
അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർ പ്രത്യേക ഉപഹാരം നേടുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ ഈ കേരളത്തെ മറ്റു ചില സംസ്ഥാനങ്ങളെക്കാളും അഭിമാനകരമാകത്തക്ക രീതിയിൽ തല ഉയർത്തി നിൽക്കത്തക്ക രീതിയിൽ നമ്മുടെ സംസ്ഥാനം വളരെ ഉന്നത നിലവാരം പുലർത്തി എന്നുള്ളത് ഏതൊരു കേരളത്തിനും കേരളീയനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിപാലന രംഗത്തും ഭൂപ്രകൃതിയുടെ രംഗത്തുമെല്ലാം നമ്മുടെ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങളിലും മുൻപന്തിയിൽ കേരളമാണെന്നുള്ളത്, ചില മോശം കാര്യങ്ങളിലും മുൻപന്തിയിലാണെന്നുള്ളത് അല്പം തലതാഴ്ത്തേണ്ടതായ ഒരു സംഗതിയാണ്. അത് പ്രധാനമായി ഒന്ന്, ആളോഹരി മദ്യത്തിന്റെ ഉപയോഗത്തിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളെക്കാൾ നമ്മുടെ കേരളം വളരെ മുൻപന്തിയിലാണ്. ഓരോ ഉത്സവ കാലഘട്ടങ്ങളിലും നമ്മുടെ ബിവറേജ് കോർപ്പറേഷനുകളിൽ വിൽക്കപ്പെടുന്ന മദ്യത്തിന്റെ വരുമാനം വളരെയധികം കോടികളാണ്. ചില സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര വരുമാനത്തിന് അടുത്തുള്ളതായ ഒരു വരുമാനം കേരളത്തിലെ ബിവറേജ് കോർപ്പറേഷനുകളിൽ പല ഉത്സവകാലത്തും ലഭിക്കുന്നുണ്ട്. അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, മദ്യത്തിന്റെ ഉപയോഗം വളരെ കൂടുതലായി ഇരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ആത്മഹത്യ നിരക്ക് മറ്റേ ഇതര സംസ്ഥാനങ്ങളെക്കാൾ നമ്മുടെ സംസ്ഥാനം വളരെ മുൻപന്തിയിലാണ്. മാത്രമല്ല മറ്റേതര സംസ്ഥാനങ്ങൾ നടക്കാത്ത വലിയൊരു പ്രതിഭാസം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം മറ്റേ സംസ്ഥാനങ്ങളെക്കാൾ. വൈകുന്നേരം നമ്മുടെ വാർത്താ ചാനലുകളിൽ കുറ്റപത്രം എന്ന് അതിൽ ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ളതായ റിപ്പോർട്ടും ചർച്ചകളും കേസിന്റെ നാൾവഴികളും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. അതിൽ മറ്റു ചില സംസ്ഥാനങ്ങളെക്കാൾ അധികമായി കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കും. സ്ത്രീ പീഡനത്തിന്റെ കാര്യത്തിലും കേരളം ഒട്ടും പുറകിലല്ല. 6 വയസ്സുകാരി മുതൽ 90 വയസ്സുകാരി വരെ തെരുവുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ മധ്യത്തിൽ മലയാളി തലകുലിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ അനവധിയാകുന്ന കുറ്റകൃത്യങ്ങളുടെയും ദുശ്ചെയ്തികളുടെയും ഒരു വിളതലമായി നമ്മുടെ കേരളം മാറിയിരിക്കും. ഒരു വശത്ത് വളരെയധികം കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൊച്ചു കേരളം മറ്റു ചില ദോശം കാര്യങ്ങളിൽ കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു വശത്ത് തല ഉയർത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയുമ്പോൾ തന്നെ മറുവശത്ത് തലതാഴ്ത്തി പിടിച്ച് നടക്കേണ്ട ഒരു ഗതികേട് കൂടെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇവരിൽ ചിന്തിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന ദുഷ്ചെയ്തികൾ? ഞാൻ പറഞ്ഞുള്ള ഒന്നാമതായി മദ്യമാണ്. ഒരിക്കലും കേരളത്തിലെ വിവരജ കോർപ്പറേഷനുകൾ ഓരോ വീട്ടിലും ആളയച്ച് ചില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ വേണ്ടി ചില യുവതി യുവാക്കൾ നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങി വരുന്നത് പോലെ വിവരജ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥരും നമ്മുടെ ഭവനങ്ങളിൽ വന്ന് നിങ്ങൾ ബിവറേജ് കോർപ്പറേഷൻ വൈകുന്നേരമാണ് ഒരു കുപ്പി മേടിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ആരെയും വന്ന് ക്യാൻവാസ് ചെയ്യുന്നില്ല. എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ ആരുടെയും ക്യാൻവാസ് ഇല്ലാതെ തന്നെ ഓരോ മനുഷ്യനും ബിവറേജ് കോർപ്പറേഷൻ തേടി പോവുകയാണ്. അവിടുത്തേതായ ആ ജനസദസ്യം മൂലം ക്യൂ നിന്നുകൊണ്ടാണ് അവിടെ ആൾക്കാർ മദ്യം മേടിക്കുന്നത്. അത് ക്യൂ നിൽക്കുന്നത് തന്നെ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലോ മറ്റിടങ്ങളിലെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുവാൻ ഒരാൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ തല ഉയർത്തി തലയൊക്കെ ഇട്ട് ആൾക്കാരെ പകച്ചു മാറ്റിക്കൊണ്ട് ക്യൂവിന് ആൾക്കാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ബിവറേജ് കോർപ്പറേഷനിൽ അത്തരത്തിലുള്ളതൊന്നുമല്ല. വളരെ അച്ചടക്കത്തോടുകൂടെ നിന്ന് ക്യൂ നിന്ന് ആൾക്കാർ മദ്യം മേടിക്കുക. മാത്രമല്ല ചില ചെറുപ്പക്കാരാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടാണ് മദ്യം ക്യൂ നിൽക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, അവൻ ഓടിച്ചൊക്കെ ഹെൽമെറ്റ് ഊരി ബൈക്കിന്റെ ഹാൻഡിൽ വെച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ബിവറേജ് കോർപ്പറേഷൻ നിൽക്കുമ്പോ കൃത്യമായി തലയിൽ വെച്ചിട്ടാണ് അവൻ ക്യൂ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അവൻ ഈ ബിവറേജ് കോർപ്പറേഷൻ നിൽക്കുമ്പോ തലയിൽ ഹെൽമെറ്റ് വെക്കുന്നത്? അവന് തന്നെ അറിയാം, ആരെങ്കിലും കണ്ടാൽ മോശമാണ്, എന്റെ കൂട്ടുകാരോ ബന്ധുമിത്രാദികളോ എന്റെ വയസ്സിന് മൊത്തത് ആരെങ്കിലും കണ്ടാൽ മോശമാണ് എന്ന് അവന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അവൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഇത് മോശം കാര്യമാണെന്ന് അറിയുന്നത് എങ്കിൽ പോലും അനേകം അതിലേക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മദ്യപാനം ഒരു ഫാഷനായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വീടുകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ
ഒരു വീടിന്റെ തറക്കല്ലിടുന്ന അന്ന് മധ്യ സർക്കാരുമാണ്, ആ വീടിന്റെ കട്ടിടവെപ്പിന്റെ അന്ന് മധ്യ സർക്കാരുമുണ്ട്, ആ വീടിന്റെ ലിന്റിൽ വളർത്തുന്നതിന്റെ അന്ന് മധ്യ സർക്കാരുമുണ്ട്, ആ വീട് പണി പൂർത്തീകരിച്ച് അതിൽ കയറി താമസിക്കുന്ന അല്ലെങ്കിൽ പാലരാജിന്റെ അന്ന് മധ്യ സർക്കാരുമുണ്ട്. അങ്ങനെ വീടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ എല്ലാം മധ്യം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. ഇനി വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ അന്ന് മധ്യ സർക്കാരം, കുട്ടിയുടെ മാമോദിസയുടെ അല്ലെങ്കിൽ നൂലുകെട്ടിന്റെ അല്ലെങ്കിൽ ചോറൂണിന്റെ അന്ന് അന്ന് മധ്യ സർക്കാരം, ആ കുട്ടി പരീക്ഷയ്ക്ക് ജയിച്ചാൽ മധ്യ സർക്കാരം, കുട്ടിയുടെ കല്യാണത്തിന് മധ്യ സർക്കാരം, ഇനി വേണ്ട വീട്ടിൽ ഒരാൾ മരിച്ചാലും അന്ന് മദ്യപിക്കുന്ന കഥയാണ്. അപ്പൊ ഏതൊരു വീട്ടിലെ ഒരു ഏതൊരു ഫംഗ്ഷനും മദ്യം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കും. അപ്പൊ മദ്യത്തിന് വേണ്ടി മനുഷ്യൻ ആവേശത്തോടുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആവേശത്തോടുകൂടെ മദ്യത്തിന് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ഈ മദ്യം മനുഷ്യനെ സമ്മാനിക്കുന്നത് എന്താണ്? ഒന്ന്, മദ്യം മനുഷ്യന്റേതായ ബോധത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപാന മുഖാന്തരമുള്ള ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്താണ് ഗവൺമെന്റ് ആശുപത്രി ഉള്ളത്. അവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നിടത്ത് ഒരു മഞ്ഞ ബോർഡ് കാണാം, അതിൽ മദ്യം വരുത്തുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് വളരെ സവിസ്തരമായി എഴുതിയിട്ടുണ്ട്. മദ്യപാനം മനുഷ്യന്റെ തലച്ചോറിനെ നശിപ്പിക്കുന്നു, അവന്റെ കരളിനെ നശിപ്പിക്കുന്നു, ആമാശയത്തെ നശിപ്പിക്കുന്നു, മൊത്തത്തിൽ അവന്റെ ശാരീരികപരമായിരിക്കുന്ന ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർക്ക് കൺചുവപ്പ്, ആർക്ക് കഷ്ടം, ആർക്ക് അനാവശ്യ മുറിവുകൾ, മദ്യം തേടി പോകുന്നവർക്ക്, വീഞ്ഞു കുടിച്ച് നേരം വൈകിപ്പിക്കുന്നവർക്കോ അല്ലയോ എന്ന് വിശുദ്ധ ബൈബിളിൽ പറയും. അതായത് കൺചുവപ്പ്, കുടിച്ചു കഴിയുമ്പോൾ കണ്ണൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ചുവക്കും, പിന്നെ അവൻ ആടി ആടി പോകുമ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞു വീഴും, അപ്പോൾ അവൻ അനാവശ്യ മുറിവുകൾ ഉണ്ടാകും. ഇത്തരത്തിൽ അനാവശ്യമായ മുറിവുകളും കൺചുവപ്പും എല്ലാം ഇവൻ വില കൊടുത്ത് മേടിച്ചുകൊണ്ട് വരികയാണ്. ചിലയിടങ്ങളിൽ പോയി കഴിഞ്ഞാൽ തെരുവ് പട്ടിയും മദ്യപാനിയും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇവന്റെ മാന്യതയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇവൻ തകർക്കുന്ന മദ്യത്തെ തേടി ഇവൻ പോവുകയാണ്. ഒന്ന്, മാന്യത തകർക്കുന്നു, ആരോഗ്യം തകർക്കുന്നു. രണ്ട്, ഇവന്റെ സാമ്പത്തിക നിലവാരം തകർക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ എടുത്തപ്പോൾ അവിടെ കടന്നു വന്ന ഒരു മദ്യപാനിയായ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര രൂപ ഒരു ദിവസം മദ്യത്തിനോട് ചോദിച്ചു, ഒരു മദ്യത്തിന് ഒരു രൂപയും അല്ലെങ്കിൽ ഒരു ലിറ്റർ മദ്യം രൂപ ആവശ്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആ മദ്യം നിർമ്മിക്കുന്നതിന് കേവലം 60 രൂപ മാത്രമേ ചെലവുള്ളൂ. 60 രൂപയുടെ മദ്യത്തിനാണ് 650 രൂപയ്ക്ക് ഗവൺമെന്റ് വലിയ രീതിയിൽ ടാക്സ് കയറ്റി ഇങ്ങനെ അധ്വാനിക്കുന്ന ജനവർഗത്തെ പിഴിഞ്ഞു പിഴിയുവാൻ വേണ്ടി ഇങ്ങനെ ഗവൺമെന്റ് സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നു. 60 രൂപ നിർമ്മാണ ചെലവിലുള്ള മദ്യം 650 രൂപയ്ക്ക് വിറ്റുകൊണ്ട് ഇവിടുത്തെ ഗവറേജ് കോർപ്പറേഷൻ അതുപോലെ തന്നെ മറ്റ് മദ്യപൊതുമാരുമെല്ലാം നിങ്ങളുടെ അധ്വാനത്തിന്റെ ബഹുഭൂരിഭാഗവും കവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ മദ്യം നിൽക്കുന്നവർ മദ്യരാജാക്കന്മാരായി, നല്ലക്കടത്ത് ഭീമന്മാരായി, അധോലോക രാജാക്കന്മാരായി അവരവരുടെ ഓടിയിലും മെച്ചിലുമെല്ലാം പോകുമ്പോൾ മദ്യപിക്കുന്നത് ഒരു നല്ലൊരു വീട് വയ്ക്കുവാനോ ഒരു ചെറിയ വാഹനം വാങ്ങുവാനോ പോലും ആ കഴിയാതെ വണ്ണം ദാരിദ്ര്യത്തിന്റെ പടുമുടിയിലേക്ക് നിവദിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമായി നിങ്ങളുടെ മുമ്പ് നിലകൊള്ളുന്നു എന്നുള്ളത് ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ മദ്യപാനം നിങ്ങളുടെ സാമ്പത്തിക നിലവാരത്തെ തകർക്കുന്നു, മാന്യതയെ തകർക്കുന്നു, ആരോഗ്യത്തെ തകർക്കുന്നു. അവസാനം സ്ട്രോക്ക്, അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ, അതുപോലെ വൃക്ക സംബന്ധമായി നിൽക്കുന്ന രോഗങ്ങളും ഇവ ബാധിച്ച് നരകിച്ചവൻ മരിക്കേണ്ടതായ ഒരു ഗതികേടും ഒരു മദ്യപാനി പണം കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളത് ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നാശം മാത്രം നിനക്ക് പ്രദാനം ചെയ്യുന്ന മദ്യത്തെ ആവേശത്തോടുകൂടെ പോയി കുടിക്കണമയോ എന്നുള്ളത് ഇന്ന് ഈ സമയം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി അനേകർ പോകുന്നതായ അല്ലെങ്കിൽ അടിമപ്പെടുന്ന മറ്റൊന്നാണ് പുകവലി. പുകവലിയും ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ജംഗ്ഷനിലൂടെ അനേക ബാല്യന്മാർ സിസർഫിലെല്ലാം വളരെ മാന്യതയോടുകൂടെയാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. സിഗരറ്റ് വലിക്കുന്നവരെ ഒരു മാന്യനായി കാണുന്ന ഒരു സമൂഹമാണ്.
അതേസമയം റോഡിലെ കൂടെ ഞാനൊരു ആപ്പിൾ തിന്നു കൊണ്ടുപോയാൽ എന്നെ ഒരിക്കലും ഒരു മാന്യനായി എണ്ണുകയില്ല. എന്നാൽ സിഗരറ്റ് വലിക്കുന്നവന് മാന്യനായി എണ്ണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യഥാർത്ഥമായ ഒരു കണക്ക് എന്നെ ഞെട്ടിപ്പിച്ചു. ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട ഒരു കണക്ക് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ഒരു വർഷം മൊത്തത്തിൽ 1,000,000 പേർ പുകവലി മുഖാന്തരമുള്ളതായ ചില മാരകമായി ഇരിക്കുന്ന രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന രീതിയിലുള്ള വലിയ രോഗത്തിന് ശ്വാസകോശ സംബന്ധമായി ഇരിക്കുന്ന രോഗങ്ങൾക്ക് ഇവൻ അടിമപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട്. ഒരു വർഷം 1,000,000 പേർ ഇന്ത്യയിൽ മാത്രം. ഈ 1,000,000 പേർ മരിക്കത്തക്ക വിധത്തിലുള്ളതായ ഈ പുകവലി ഇവിടെ ഉണ്ടാകുമ്പോൾ ഇത്തരം പുകവലിക്കെതിരെ അല്ലെങ്കിൽ ഈ പുകവലി വേണ്ടെന്ന് പറയുവാനോ അതിനെതിരെ ശബ്ദമുയർത്തുവാനോ ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല. ഞാൻ തിരിച്ചൊരു നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ 1,000,000 പേർ ഒരു വർഷത്തിൽ 1,000,000 പേർ പട്ടിണി കൊണ്ട് മരിച്ചാൽ എന്തായിരിക്കാം സ്ഥിതി? 1,000,000 പേർ പട്ടിണി കൊണ്ട് ഇന്ത്യയിൽ മരണമടയുകയാണെങ്കിൽ ഇവിടുത്തെ സാധനജനമെന്ന് ചിന്തയും പാർട്ടിക്കാരെന്ന് ചിന്തയും ഭരിക്കുന്ന പാർട്ടിയുടെ പിടിപ്പുകേടുകൊണ്ട് 1,000,000 പേർ എന്നാ ഇന്ത്യയിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നു. പിന്നെ ബന്ധായി ഹർത്താലായി, പിന്നെ വേണ്ട സ്തംഭിപ്പിക്കലായി, കല്ലേറായി, പ്രകടനമായി, ലാത്തി ചാർജായി, കണ്ണീർവാതക പ്രയോഗമായി എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ളതായ സാമൂഹിക സമാധാനത്തെയും കെടുത്തുന്നതായ രീതിയിൽ പ്രതിഷേധ സ്വരങ്ങൾ അവിടെ ഉടങ്ങളിലായിട്ട് ഉയരും. 1,000,000 പേർ പട്ടിണി കൊണ്ട് ഇന്ത്യയിൽ മരിച്ച, എന്നാൽ 1,000,000 പേർ പുകവലിച്ച് മരണമടഞ്ഞിട്ട് ഇവിടെ ഏതൊരു വിധമായ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ദുർമാർഗങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനോ ഇവിടെ ഒരു ഇന്ത്യൻ പൗരനെ കാണുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, നമ്മുടെ കലാലയങ്ങളിൽ എല്ലാം അനേകവിധമായിരിക്കുന്ന മാരകമായിരിക്കുന്ന മയക്ക് മരുന്നുകൾക്ക് അനേകർ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതായ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി പലവിധമായ നഗരങ്ങളിലേക്ക് അവരുടെ വീട് പണയപ്പെടുത്തിയും ആഭരണം പണയപ്പെടുത്തിയും എല്ലാം ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ട് തങ്ങളുടെ വരും തലമുറ വിദ്യാഭ്യാസത്തിന് അയക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസങ്ങളായി പോകുന്നതായ കുഞ്ഞുങ്ങളെയെല്ലാം അനേക ലഹരി മാഫിയകൾ വലയിലേറ്റിക്കൊണ്ട് MDMA, കഞ്ചാവ്, ചരസ്, കറുപ്പ് ഇതുപോലെയുള്ള മാരക ലഹരി വസ്തുക്കൾക്ക് വരെ അടിമകളാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ എവിടെയോ വിജയങ്ങളിൽ എത്തിച്ചേരേണ്ട പലരും നിത്യമാകുന്ന പരാജയത്തിലേക്ക് നാശത്തിലേക്ക് വഴിതെളിച്ചു വിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ സുന്ദരമായിരിക്കുന്ന ഈ കേരള ഭൂമിയെ എല്ലാം നാശത്തിന്റെ പടുപടിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു പ്രധാന ഘടകമായി നിലകൊള്ളുകയാണ്. മാത്രമല്ല നിഷ്ഠൂരമായിരിക്കുന്ന കുറ്റകൃത്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ TV കണ്ടതാണ്. കേവലം 15 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ ഒരു നിഷ്ഠൂരനായ മനുഷ്യൻ കാറ് ഇടിപ്പിച്ചു കൊല്ലുകയാണ്. നിസ്സാരപരമായ കാര്യം കിട്ടും. അപ്പൻ മക്കളെ കടുത്തറുത്ത് കൊല്ലുന്ന ഒരു സാഹചര്യം, മറ്റുള്ളവരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഒത്തിരി ഒത്തിരി കുറ്റകൃത്യങ്ങളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളൊക്കെ വലിയ വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാൻ ഞങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സൗണ്ട് പെർമിഷൻ എടുക്കുവാനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ സാറേ ഈ കേരളത്തിൽ ഇത്രയും കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിക്കുവാനുള്ള കാരണം? അവരും പറഞ്ഞു, ഒരു യാഥാർത്ഥ്യമാണ്, ഞങ്ങൾ അനേക കുറ്റവാളികളെ ഇവിടെ പിടിച്ചുകൊണ്ടുവരും. പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദ്യം ചെയ്യൽ, നിങ്ങൾ എന്തുകൊണ്ട് ആ കുറ്റകൃത്യം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പല കുറ്റവാളികളും കരഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, സാറേ ആ സമയത്ത് ഞാൻ മദ്യലഹരിയിലായിരുന്നു, ഞാൻ ചെയ്തതിനെ കുറിച്ച് ഇപ്പോൾ പശ്ചാത്താപവും ദുഃഖവും ഒക്കെ ഉണ്ട്, പക്ഷേ അപ്പോൾ എനിക്കതറിയില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ അനേകരെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നതിൽ ഈ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് നന്മയെക്കാളധികം തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യന് നന്മ ചെയ്യുവാനുള്ളതായ അവസരങ്ങൾ ധാരാളം ദൈവം തന്നിട്ടുള്ളപ്പോൾ
മനുഷ്യൻ നന്മകളേക്കാൾ അധികമായി തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ മനസ്സിലെപ്പോഴും ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കാം, എന്തുകൊണ്ട് മനുഷ്യൻ നന്മയേക്കാൾ അധികം തിന്മയെ സ്വീകരിക്കും? നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവസരവും സാഹചര്യവും ഉള്ളപ്പോൾ അത് ചെയ്യാതെ എന്തുകൊണ്ട് തിന്മയിലേക്ക് മനുഷ്യൻ ഓടിക്കൂടുന്നു? നല്ല കാര്യങ്ങളെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യൻ എന്തുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ ടൂറേജ് കോർപ്പറേഷനിലേക്ക് ഓടുന്നു? ഞങ്ങൾക്ക് ഒന്നിന് തൊണ്ട കളിച്ചാൽ ഒന്നിന് പത്ത് പത്തിന് നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മറ്റുള്ളവനെ ആക്രമിക്കുവാനുള്ള ഒരു വലിയ മാനസിക ഭാവത്തോടുകൂടെ എന്തുകൊണ്ട് മനുഷ്യൻ അത്തരത്തിൽ പോകുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെ ചരിത്ര നന്മകളെക്കാൾ ഉപരിയായ തിന്മയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ ലോകത്തിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുകയും ലോകത്തിൽ ആദിവക്ഷണിക്കപ്പെടുകയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ വിവർത്തനം ചെയ്യുകയും ഇന്ന് ലോകത്തിൽ വിൽപ്പനയുടെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മറ്റൊരു പുസ്തകത്തിലും റെക്കോർഡുകൾ ഭേദിക്കുവാൻ കഴിയാത്ത ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ലോകത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അതിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതാണ് ആ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ ക്രിസ്ത്യാനികളെ ഒരു മതഗ്രന്ഥമായി ചിത്രീകരിക്കുന്നവരും പേരുണ്ട്. നമ്മുടെ കോടതികളിലൊക്കെ ക്രിസ്ത്യൻ പേരുള്ള ആരെങ്കിലും ചെന്നാൽ തൊട്ട് സത്യം ചെയ്യുവാനായിട്ട് എടുത്തു കൊടുക്കുന്നത് ബൈബിളാണ്. അപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ ഒരു മതഗ്രന്ഥമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ ഒരു മതഗ്രന്ഥമല്ല ബൈബിൾ. ഇത് ലോകത്തിലുള്ള സകല ആൾക്കാരും വായിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുമായ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വഴിമുഴം കടന്നു പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ മനോഹരമായിരിക്കുന്ന പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ദൈവത്തിന് തന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനോടുള്ള സന്ദേശങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിൽ മനുഷ്യൻ എന്തുകൊണ്ട് തിരുമുഖ അധീനനായി തീരുന്നു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിരിക്കുന്ന മറുപടി കാണുകയാണ്. ആ മറുപടി മനുഷ്യൻ തിന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ആ മനുഷ്യന്റെ ആ പ്രവൃത്തികളുടെ ഏകീകരിച്ച ഏകമതമായ ഒറ്റമതത്തിൽ ആ ഒരു പദം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ആ പദം പാപം എന്നാണ്. പാപത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റിയ മനുഷ്യന്റെ എല്ലാവിധമായ പ്രവൃത്തികളുടെയും സമാഹാരമാണ് അല്ലെങ്കിൽ അതിന്റെ ഏകീകരിച്ച ഏകമതമാണ് പാപം. ഈ പാപത്തിൽ അകപ്പെട്ടതായ മനുഷ്യനല്ല തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഇരുട്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ ആ പാപമാകുന്ന ഇരുട്ടിനെ ദർശിച്ചുകൊണ്ട് അവരെന്ന തപസ് ചെയ്ത ദൈവത്തോട് അവർക്കറിയാവുന്ന രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അസതോമാ സത്യമയ, തപസ്വമാ ജ്യോതിർഗമയ, മൃത്യുമാ അമൃതംഗമയ. എന്താണ് അതിന്റെ അർത്ഥം? അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളുടെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കണമേ. ആത്മീയ അന്ധകാരത്തിലേക്ക് ആത്മീയപരമായിരിക്കുന്ന അസത്യങ്ങളിലേക്ക് അതുപോലെ നിത്യ മരണത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഒറ്റവാക്കിലെ അർത്ഥം. എന്നാൽ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആര് വരും? ലോകത്തിലെ വിരുദ്ധം നൽകുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടി ലോകത്തിലേക്ക് അവതരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന എബ്രഹാം ലിങ്കന്റെ ചരിത്രം പരിശോധിക്കുന്ന ഒരാൾക്ക് ചോദിക്കാം, എബ്രഹാം ലിങ്കൻ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? ലോകചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും ഒന്നടക്കം പറയും, ലോകത്തിന് അടിമകളായി വിൽക്കപ്പെട്ടിരുന്ന അനേകം കർത്തവർഗക്കാരുണ്ട്. അടിമകളായി കഠിനാധ്വാനം ചെയ്തിട്ടും വേദനകൾ കൂലി ലഭിക്കാതെ ഭക്ഷണം ലഭിക്കാതെ എന്നും കഷ്ടപ്പെടുന്നതായ അടിമ വിഭാഗം, അവർക്കൊരു വിമോചനം വേണം. ആ അടിമകളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ് എബ്രഹാം ലിങ്കൻ. റഷ്യയിൽ ശാസ്ത്രപ്രവർത്തിമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും ബംഗാളിൽ പ്രഭുക്കന്മാരുടെയും കിരാത ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് നോബൽസ് ക്ലർക്കിസ് എന്ന് പറയുന്ന സമൂഹത്തിലെ വലയിലെ വിഭാഗം എല്ലാവിധ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. അവർക്കൊരു വിമോചനം ആഗ്രഹിച്ചുകൊണ്ട് ലെനിനും സ്റ്റാലിനും കാറൽ മാർക്സും ഒക്കെ പ്രവർത്തിക്കുവാനിടയായി. ലെനിനും സ്റ്റാലിനും കാറൽ മാർക്സും ഒക്കെ പ്രവർത്തിച്ച എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ,
അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണെന്ന് ലോകജനം പറയും. 200 വർഷക്കാലം ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന ഇന്ത്യയിൽ അനേകം പേർ അസ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ഏത് വിടുതലിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ സാധിക്കും, ഞങ്ങൾ ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആരാണ് പ്രവർത്തിച്ചത്? എബ്രഹാം ലിങ്കനോ, സ്റ്റാലിനോ, എംഗൽസോ, കാരൽ മാർക്സോ, മഹാത്മാഗാന്ധിയോ ഒന്നുമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു വന്ന ഒരു മതം സ്ഥാപിക്കാനല്ല, ഒരു സംഘടന സ്ഥാപിക്കുവാനല്ല, മറിച്ച് ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അറിയിക്കുവാൻ, മഹാസന്തോഷത്തിലേക്ക് നയിക്കുവാൻ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും നിത്യജീവൻ നൽകുക. പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞുള്ളൂ, മനുഷ്യരെ കുടികൊള്ളുന്ന തിന്മയാകുന്ന പാപത്തിൽ നിന്ന് മനുഷ്യരുടെ വിടുതൽ ആവശ്യമാണ്. ആ വിടുതൽ നൽകുവാനായിട്ട് ലോകത്തിൽ അവതരിച്ച വ്യക്തിയാണ് കർത്താവായ യേശു. യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? മനുഷ്യനായി ഇവിടെ ഒരു കന്യകയിലൂടെ ജാതരായി 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റു. തുടർന്ന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതീവ വീര്യ പ്രവർത്തികളാൽ താൻ ദൈവപുത്രനാണെന്നുള്ള സത്യം ലോകത്തെ തെളിയിച്ചു. വിശന്നവർക്ക് ആഹാരം നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി, ഹല്ലേലൂയ, മനം തകർന്നവരെ സൗഖ്യമാക്കി, ഹല്ലേലൂയ. ഒടുവിൽ മനുഷ്യന്റെതായ പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഭാരമേറിയ പച്ചപ്പയൻ വരെ കുരിശു വെച്ചു വന്നുകൊണ്ട് കാൽവറ മലയിലേക്ക് പോയി. 3 ആണികളിൽ കാൽവറ മലയിലേ നമുക്കായി തന്നു. അങ്ങനെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ആത്മാവിനെ പിതാവും ദൈവത്തിന്റെ തൃക്കരകളിൽ ഏൽപ്പിച്ച ശേഷം മരണമടഞ്ഞു. അതിനുശേഷം ഒരു കല്ലറയിലാണ് കാണപ്പെട്ടു. എന്നാൽ മരണത്തെ ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിന്നീട് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയും താന് തന്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗാരോഹണത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്യും. ആരോഹണം ചെയ്യുമ്പോൾ ദൈവദൂതന്മാർ ഇപ്രകാരം യേശുവിനെ നോക്കി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി. അങ്ങനെ മാനവരാശിയെ തേടിക്കൊണ്ട് യേശു ലോകത്തിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി വേഗം വരികയും ചെയ്തു. ആ യേശു ക്രിസ്തുവിനെ ആരെല്ലാമാണോ സ്വന്തം രക്ഷകനും കർത്താവുമായി ദൈവമായി അംഗീകരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ പാപമോചനവും നിത്യജീവനും പ്രാപിക്കുവാനും സാധിക്കും. ഇത് കേവലം ഒരു ആശയമല്ല, ജനകോടികൾ ആർജിച്ചെടുത്ത ജീവിത അനുഭവം. ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വ്യക്തിക്ക് ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടുവാൻ. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർത്തിരിക്കുന്നു. ഒരുപക്ഷേ എന്റെ ശബ്ദപരിധിയുള്ളിൽ എന്നെ കേൾക്കുന്ന ആ പ്രിയ ജീവിതങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ പറയുമായിരിക്കും, അയ്യോ എന്റെ ജീവിതം തകർന്നുപോയി, എന്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ വിലക്കുന്നു, എന്റെ സമൂഹം എന്നെ വിലക്കുന്നു, ഞാൻ തള്ളപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്, അയ്യോ എനിക്ക് എന്നെ ഒരു രക്ഷ പ്രാപിക്കുവാൻ എന്തെങ്കിലും ഒരു അവസരമുണ്ടോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ തേങ്ങനായി ഉയർന്നു വരുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയ സ്നേഹിത, നിങ്ങൾക്കൊരു ശുഭ സന്ദേശമുണ്ട്. യേശു നിങ്ങളെ വിളിക്കുകയാണ്. ആ യേശുവിനെ വസിക്കുവാൻ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കാമോ? ഹൃദയമാതിലുകൾ ഒന്ന് തുറന്നുകൊണ്ട് യേശുവിങ്കിലേക്ക് ഒന്ന് അടുത്തില്ല. എങ്ങനെ യേശുവിങ്കിലേക്ക് അടുത്തില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, എനിക്ക് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക, ഞാൻ ഒരു വലിയ കുരിശുമെടുത്തുകൊണ്ട് ഏതെങ്കിലും മലയിൽ കയറണമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട പ്രിയ സ്നേഹിത, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് കർത്താവായ യേശുവെ, ഞാനൊരു പാവിയാണ്, എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് വരണം, എന്റെ ഉള്ളത്തിൽ അങ്ങ് ഇറങ്ങി വസിക്കണം, അങ്ങേ ഞാൻ രക്ഷകനായ കർത്താവായി സ്വീകരിക്കും, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി അങ്ങയുടെ മകനാക്കി തീർത്താലും എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ആത്മാർത്ഥപരമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് നിറയ്ക്കും. പരിശുദ്ധാത്മ നിറവ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു. സകല തിന്മയെ നിങ്ങളെ വിട്ട് അകലും അകന്നു മാറുവാനിടയാണ്. നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി ദൈവം മാറ്റും. അങ്ങനെ പുതിയ വ്യക്തിത്വത്തിനുടമകളായി തീർന്നവരാണ് എന്നെ ചുറ്റിൽ നിൽക്കുന്ന
എന്നോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയ യുവാക്കൾ, പ്രിയമുള്ളവരെ, അത്തരമൊരു പുതിയ ജീവിതത്തിന് നിങ്ങൾക്കും സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന് അത്തരമുള്ള ഒരവസരം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വരാൻ മുമ്പിരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.